ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഈ അടുത്ത് എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്ത ഒരു കഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇത് മറ്റാരുടെയും കഥയല്ല, ഹംഗേറിയൻ ആർമിയിലെ പിസ്റ്റൾ ഷൂട്ടറായിരുന്ന കാനറി ടാക്സിന്റെ കഥയാണ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഷൂട്ടറാണ് ഇതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനുവേണ്ടി വർഷങ്ങളോളം അതികഠിനമായി തന്നെ അദ്ദേഹം പരിശ്രമിച്ചു. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം ബെസ്റ്റ് ഷൂട്ടറായി മാറുക തന്നെ ചെയ്തു, വേൾഡ് ക്ലാസ് പിസ്റ്റൾ ഷൂട്ടർ. എല്ലാവർക്കും അറിയാം 1940 ഒളിമ്പിക്സിലും അദ്ദേഹം തന്നെ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുന്നു. അദ്ദേഹം കാത്തിരിക്കുകയാണ് 1940 ഒളിമ്പിക്സിന് വേണ്ടി. പക്ഷെ 1938 ഒരു ആർമി ട്രെയിനിങ്ങിനിടെ ഗ്രനേഡ് പൊട്ടിത്തെറിച്ച് തന്റെ വലത് കൈ നഷ്ടമായി. എല്ലാ സ്വപ്നങ്ങളും അവസാനിച്ച നിമിഷം ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പിസ്റ്റൾ ഷൂട്ടർ ആകുക എന്നുള്ള സ്വപ്നം. പക്ഷേ അദ്ദേഹം തോൽക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഫോക്കസ് ചെയ്ത് എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതിലല്ല, അദ്ദേഹത്തിന് വലത് കൈ നഷ്ടപ്പെട്ടു അതിലല്ല അദ്ദേഹം ഫോക്കസ് ചെയ്ത്, അദ്ദേഹത്തിന് എന്തുണ്ട് എന്നുള്ളതിലാണ്. അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ലെഫ്റ്റ് ഹാൻഡ്. ആശുപത്രിയിൽ നിന്നിറങ്ങി അപ്പോൾ തന്നെ ഇതുവരെ ഒന്ന് എഴുതിയിട്ട് പോലും നോക്കിയിട്ടില്ലാത്ത ആ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പിസ്റ്റൾ ഷൂട്ടിംഗ് ചെയ്തു തുടങ്ങി. ഒരു വർഷത്തെ കഠിനമായ പിസ്റ്റൾ ഷൂട്ടിംഗ്. പിന്നീട് 1939 നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ് ഹംഗറിൽ തന്നെ. അവിടെ അദ്ദേഹം പങ്കെടുക്കാൻ പോയി. അപ്പൊ കൂടെ കോമ്പീറ്റ് ചെയ്യുന്നവര് അദ്ദേഹത്തിന് അടുത്ത് നിന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ താങ്കൾ ഇവിടെ എത്തിയല്ലോ എന്ന്. ഇത് കണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ എത്തിയതല്ല, ഞാൻ നിങ്ങളുമായിട്ട് കോമ്പീറ്റ് എത്തിയതാണ്, തയ്യാറായിക്കോ നമുക്ക് മത്സരിക്കാം. അങ്ങനെ ആ മത്സരം തുടങ്ങി. എല്ലാരും കഠിനമായി തന്നെ മത്സരിച്ചു. പക്ഷെ ആ മത്സരത്തിൽ കാരോലി ടാക്സ് ജയിച്ചു. തന്റെ നഷ്ടപ്പെട്ടു പോയ വലത് കൈയെക്കാട്ടിലും ശക്തിയുണ്ട് തന്റെ മനോധൈര്യത്തിന് അദ്ദേഹം വളർത്തി. അങ്ങനെ ഹംഗറിയിലെ ബെസ്റ്റ് ഷൂട്ടറായി മാറി. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വപ്നം ആ രാജ്യത്തെ മാത്രം ബെസ്റ്റ് ഷൂട്ടർ ആകുക എന്നുള്ളതല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഷൂട്ടർ ആകുക എന്നുള്ളതാണ്. അദ്ദേഹം കാത്തിരിക്കുകയാണ് 1940 ഒളിമ്പിക്സിന് വേണ്ടി. വീണ്ടും കഠിനമായി പരിശ്രമിച്ചു. പക്ഷെ 1940 ഒളിമ്പിക്സ് വേൾഡ് വാർ കാരണം നടന്നില്ല, മാറ്റി വെച്ചു. വളരെ നിരാശപ്പെട്ട ദിവസങ്ങൾ. അദ്ദേഹം 1944 ഒളിമ്പിക്സിന് വേണ്ടി കഠിനമായി പരിശ്രമിച്ചു. 1944 ഒളിമ്പിക്സ് വന്നപ്പോഴും സ്ഥിതി ഇതുതന്നെ, വേൾഡ് വാർ കാരണം ആ ഒളിമ്പിക്സ് മാറ്റി. ഓരോ വർഷം കഴിയുന്നതോറും ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അതികഠിനമായി തന്നെ അദ്ദേഹം പരിശീലിച്ചു. അങ്ങനെ 1948 ഒളിമ്പിക്സ് എത്തി. 1948 ഒളിമ്പിക്സിന് അദ്ദേഹത്തിന് 38 വയസ്സാണ്. അന്ന് അദ്ദേഹത്തിന് കോമ്പീറ്റ് ചെയ്യേണ്ടത് ചെറുപ്പക്കാരുടെ ചുറുചുറുക്കിനോടൊപ്പമാണ്. അങ്ങനെ അവിടെ കോമ്പറ്റീഷൻ തുടങ്ങി. ആര് ജയിച്ചു? കാരോലി തന്നെ ഒളിമ്പിക്സിലെ സ്വർണം സ്വന്തമാക്കി. പക്ഷെ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന്റെ ആഗ്രഹം നിന്നില്ല. 1952 ഒളിമ്പിക്സിൽ അദ്ദേഹം പങ്കെടുത്തു. ആര് ജയിച്ചു? കാരോലി. അങ്ങനെ ഒളിമ്പിക്സിന്റെ എല്ലാ ചരിത്രങ്ങളും അദ്ദേഹം തിരുത്തി കുറിച്ചു. 25 മീറ്റർ പിസ്റ്റൾ ഷൂട്ടിംഗിൽ ഇന്നേ വരെ ആരും 2 ഒളിമ്പിക് സ്വർണം സ്വന്തമാക്കിയിട്ടില്ല. പക്ഷെ കാരോലി ടാക്സ് എന്ന വ്യക്തി അത് സ്വന്തമാക്കി. ഹൂ കോമ്പീറ്റഡ് വിത്ത് ഹിസ് ഓൺലി ഹാൻഡ്, ഹിസ് ലെഫ്റ്റ് ഹാൻഡ്. ഒരു പരാജയത്തിന്റെ അടുത്ത് പോയി ചോദിക്കുക, അവൻ അവന്റെ ലക്ഷ്യം ചെയ്യാതിരിക്കാൻ 1000 കാരണങ്ങൾ പറയും. പക്ഷെ ഒരു വിന്നറിന്റെ അടുത്ത് പോയി ചോദിക്കുക, അവൻ അവന്റെ ലക്ഷ്യം ചെയ്യാൻ ഒരു കാരണം പറയും. സോ ഈ വീഡിയോയിലൂടെ എനിക്കൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം, നമുക്ക് ഏതൊരു ആഗ്രഹം ഉണ്ടെങ്കിലും അത് സ്വന്തമാക്കാൻ ഏതറ്റം വരെയും പോകാൻ നമ്മുടെ മനസ്സ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ